മുതലപ്പുഴി മരണപ്പുഴിയാക്കിയ തര മുതലപ്പുഴിയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവനാണ് ദിനംപ്രതി ഈ മരണപ്പുഴി കവർന്നെടുക്കുന്നത്. ജീവനേക്കാൾ വലുതാണ് വിശപ്പ്. ആ വിശപ്പടക്കാനുള്ള തുഴച്ചിലിൽ പൊലിയുന്ന ഓരോ ജീവനും അധികാരികൾ ഉത്തരം പറയുക തന്നെ വേണം. പൊഴിമുഖത്ത് രൂപപ്പെടുന്ന മണൽത്തിട്ടയിലും പുലിമുട്ടിൽ നിന്നിളകിയ പാറയിലും തട്ടിയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപകടങ്ങൾ പതിവായിട്ടും പുലിമുട്ടിന്റെ അപാകതകൾ തീർക്കാനോ മണ്ണ് നീക്കം ചെയ്യാനോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിയൊന്നുമില്ല. 2015 പുലിമുട്ട് സ്ഥാപിച്ച ശേഷം ഇതുവരെ 60-ലധികം പേരാണ് ഇവിടെ മരിച്ചത്. കഠിനംകുളം കായലും അറബിക്കടലും ചേരുന്ന സ്ഥലമായ ഇവിടെ അപകടങ്ങൾക്ക് കയ്യും കണക്കുമില്ലാതാവുകയാണ്. പുലിമുട്ടുകളുള്ള ഹാർബറുകളിൽ തിരയടി കുറവായിരിക്കും. എന്നാൽ മുതലപ്പുഴയിലെ സ്ഥിതി വിപരീതമാണ്. പൊഴിമുഖത്തേക്ക് അടിച്ചു കയറുന്ന കൂറ്റൻ തിരമാലകളെ കടന്നാണ് ബോട്ടുകളും വള്ളങ്ങളും കടലിലേക്ക് പോകേണ്ടതും മടങ്ങി വരേണ്ടതും. അല്ല, എന്തുകൊണ്ടാണ് പുലിമുട്ടുകൾ നിർമ്മിച്ചിട്ടും ഇവിടം സുരക്ഷിതമല്ലാതാകാൻ കാരണം? അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് അടിക്കടി ഉണ്ടാകുന്ന ദുരിതങ്ങൾക്കെല്ലാം അടിസ്ഥാനം. മാത്രവുമല്ല, കെട്ടിയ കല്ലുകളിൽ പകുതിയും കടലിലേക്ക് ഇറങ്ങിക്കിടക്കുകയാണ്. തിര വരുന്നത് മുഴുവൻ മണൽ കിടക്കുന്ന സ്ഥലത്തും വിഴിഞ്ഞത്തേക്ക് പാറ കൊണ്ടുപോകാൻ വേണ്ടി മുതലപ്പുഴയിലെ പുലിമുട്ട് പൊളിച്ചതും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ദിവസവും 2-ലധികം വള്ളങ്ങൾ ഇവിടെ അപകടത്തിൽ പെടാറാണ് പതിവ്. ജീവഭയമില്ലാതെ ഒരു ദിവസമെങ്കിലും ജീവനോപാധി ഉണ്ടാകണമെന്നത് മാത്രമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഏക ആവശ്യം. മത്സ്യബന്ധനമെന്ന പരമ്പരാഗത തൊഴിലല്ലാതെ അരി വാങ്ങാൻ അവർക്ക് മറ്റു മാർഗങ്ങളില്ല. ദിനവും തീരപ്രദേശവാസികൾക്ക് വമ്പൻ വാഗ്ദാനങ്ങളാണ് മാറി മാറി വരുന്ന സർക്കാരുകളും അധികൃതരും നൽകുന്നതെങ്കിലും അതിലൊന്നുപോലും പാലിക്കപ്പെടാറില്ലെന്നതാണ് വാസ്തവം. ഹാർബർ എന്നാൽ സമുദ്രയാനകൾ തീരത്തടുപ്പിക്കുന്നതിനും വേലിയേറ്റത്തിനും ശക്തമായ തിരമാലകളെയും അടിയൊഴുക്കുകളെയും ചേർത്ത സമുദ്രയാനങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന പ്രകൃതിദത്തമായതോ മനുഷ്യനിർമ്മിതമായതോ ആയ സുരക്ഷിത സ്ഥാനമാണ്. അഞ്ചുതെങ്കിൽ ഹാർബർ സ്ഥിതി ചെയ്യുന്നത് പൊഴിമുഖത്തായതിനാൽ വാമനപുരം നദിയിൽ നിന്നും കൂടാതെ കടലിൽ നിന്നുമുള്ള മണൽ പൊഴിമുഖത്ത് വന്ന് അടിയുകയും ചെയ്യും. ഇത് മണൽത്തിട്ടകളായി രൂപപ്പെടും. ഇതിൽ ബോട്ടിടിച്ചാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. കടലിൽ തിരകൾ രൂപപ്പെടുമ്പോൾ ഉൾക്കടലിൽ ആഴം കൂടുതലുള്ളതിനാൽ തിരകൾക്ക് വേവ് ലെങ്ത് കൂടുതലും വേവ് ഹൈറ്റ് കുറവുമായിരിക്കും. തിരമാലകൾ കരയോടടുക്കുമ്പോൾ പ്രത്യേകിച്ച് താരതമ്യേന ആഴം കുറഞ്ഞ മണൽ മൂടിയ അഴിമുഖത്തെത്തുമ്പോൾ വേവ് ലെങ്ത് കുറയുകയും വേവ് ഹൈറ്റ് കൂടുകയും ചെയ്യും. ഇതുമൂലം രൗദ്രഭാവമുള്ള തിരമാലകൾ ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് മൺസൂൺ കാലഘട്ടങ്ങളിൽ. നമ്മുടെ കാലാവസ്ഥയെയും മൺസൂണുകളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് കടലിൽ രൂപപ്പെടുന്ന വിവിധ ജലപ്രവാഹങ്ങളാണെന്നുള്ളത് മറ്റൊരു വസ്തുത. കൃത്യമായ ഇടവേളകളിൽ ഡ്രെഡ്ജിംഗ് നടത്തി അഴിമുഖത്തെ മണൽത്തിട്ടകൾ മാറ്റിയാൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരു പരിധിവരെ സാധിക്കും. ഡ്രെഡ്ജിംഗ് താരതമ്യേന ചെലവുള്ള പ്രക്രിയയാണ്. ഹാർബറിൽ സ്ഥാപിച്ചിട്ടുള്ള പുലിമുട്ടുകൾക്ക് സമാന്തരമായി ആർക്ക് രൂപത്തിൽ ഒരു വർഫോ സീവാളോ നിർമ്മിക്കുന്നതാണ് മറ്റൊരു മാർഗം. ഇങ്ങനെ ചെയ്താൽ ഹാർബറിനുള്ളിലേക്ക് കയറി വരുന്ന ശക്തമായ തിരമാലകളെയും കടലിൽ നിന്നും ഹാർബറിനുള്ളിൽ വന്നടിയുന്ന മണൽത്തിട്ടകളെയും തടയാനാകും. അങ്ങനെ അപകടകാരികളായ തിരമാലകളെയും ചേർത്തു നിർത്താം. ശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം ഉണ്ടായില്ലെങ്കിൽ, പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ലെങ്കിൽ മുതലപ്പൊഴി ദുരന്തപ്പൊഴിയായി തന്നെ തുടരുമെന്നതിൽ തർക്കമില്ല.